എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ ചുണ്ട് എങ്ങനെ തോരൻ വെക്കാമെന്ന് നോക്കാം. സാധാരണ എല്ലാവരും ചെറുപയറ് വൻപയറ് അല്ലെങ്കിൽ പരിപ്പ് ഒക്കെ ഇട്ട് തോരൻ വെക്കാറുണ്ട്. പക്ഷെ അത് ചിലർക്കൊക്കെ ഗ്യാസിന് പിടിക്കത്തില്ല. അതുകൊണ്ട് ഇതൊന്നുമില്ലാതെ ഈ ചുണ്ട് തന്നെ എങ്ങനെ തോരൻ വെക്കാം നമുക്ക് നോക്കാം. ഇത് ഒരു ഏത്തവാഴയുടെ ചുണ്ടാണ്, സാധാരണ പാളയം കോടൻ്റെ ചുണ്ട് ഏത്തവാഴയുടെ ചുണ്ട് ഒക്കെയാണ് കറി വെക്കുന്നത്. സാധാരണ ചില നാട്ടിലൊക്കെ ഇതിന് വാഴപ്പൂങ്ക എന്ന് പറയും, ചില നാട്ടിൽ വാഴ ചുണ്ടെന്ന് പറയും. ഏതായാലും നമുക്കിപ്പോൾ തൽക്കാലം ചുണ്ടെന്ന് പറയാം. ഇതുപോലെ ഇതുപോലത്തെ പോളെല്ലാം അങ്ങ് പൊളിച്ച് കളയണം. എന്നിട്ട് ഇത് നമുക്ക് എടുക്കാവുന്ന കേട്ടോ. എന്നാന്ന് വെച്ചാലേ ഇത് വാഴയ്ക്ക കുഞ്ഞു വാഴയ്ക്കകളല്ലേ, അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കളയുമ്പോഴും അതിനകത്തെ ആ വാഴയ്ക്കകളെ കളയാതെ അവിടെ വെക്കണം. എന്നിട്ട് അതും എടുത്ത് അരിഞ്ഞ് നമുക്ക് കറിക്കാത്തില്ല. ഇപ്പോൾ സാധാരണ ഞാനാണെങ്കിൽ മിക്സിയിലിട്ടാണ് കൊത്തുന്നത്. അപ്പം നിങ്ങൾ മിക്സിയിലിട്ട് കൊത്താത്തവർക്ക് ഇതിൻ്റെ അറ്റം ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കണം. അല്ല, ഇനി മിക്സിയിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടായിട്ട് ഞാനങ്ങ് പൊളക്കും. ഇത് ഇങ്ങനെ രണ്ടായിട്ട് കണ്ടിച്ചിട്ട് നമുക്കത് ഈ മടലില്ലേ ഇതങ്ങ് കളയാം. ഈ മടലിങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് കഷണം കഷണമാക്കി ചോപ്പറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞിങ്ങ് വന്നോളും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കണേ. ഇതിൽ അരപ്പുണ്ടാക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനും പച്ചമുളക് എടുത്തോളാം. ഞാൻ ഇവിടുത്തെ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടുത്തെ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചത് ശകലം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു മൂന്ന് വെളുത്തുള്ളി, കൂടുതൽ വേണ്ട കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനെടുത്താൽ മതിയേ. ഇതാദ്യം ഒന്ന് ചതയ്ക്കാം, മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. എല്ലാം കൂടെ ചതച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് തേങ്ങാപ്പീല ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്ന തേങ്ങാപ്പീല എന്ന് വെച്ചാൽ ഒരു മുറി സാമാന്യം വലിപ്പത്തിലുള്ള ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുതേ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്പം ഉള്ളി ഇട്ട് കൊടുക്കാം, ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക, നല്ല പച്ച കരിവേപ്പില. ഇത് ഉള്ളവർ കൂടുതൽ ഇട്ടോ, ഞങ്ങൾക്കൊക്കെ പിന്നെ ഈ പറമ്പിൽ നിന്ന് പറിക്കുന്ന കാരണം ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ അരപ്പിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം. ഈ ചുണ്ട് ഇപ്പം ഇങ്ങനെ കറുത്തിരിക്കുന്ന ചിലർക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി, കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിനകത്തിട്ട് എടുക്കുന്നവരും ഉണ്ട്. എന്നിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ കറുപ്പ് നിറം വരത്തില്ല, നല്ല മഞ്ഞ നിറത്തിലിരുന്നോളും. പക്ഷെ അത് ഇച്ചിരി കറയൊക്കെ അകത്ത് നമ്മുടെ വയറ്റിൽ ചെല്ലുന്ന നല്ലതാണ്. അതുകൊണ്ടാണ് ഈ കറയൊന്നും ആരും കളയാത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തട്ടി പൊത്തി വെക്കണം. പൊത്തി വെച്ചിട്ട് നമുക്കൊരടപ്പ് വെച്ച് അടച്ച് ചെറു തീയിലെ ആവിയേക്ക് എടുക്കാം. ചെറു തീയാകാവുള്ളൂ, വെള്ളം ചേർക്കുകയും ചെയ്യരുത്. ആവി കയറി കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വേകാനുണ്ടെങ്കിൽ ഒന്നും കൂടെ തട്ടി പൊത്തി വെച്ച് വേവിക്കണം. വെള്ളം ഒഴിക്കല്ലേ. അപ്പം ഞാൻ കുറച്ച് കരിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കരിവേപ്പില ഇട്ട് കൊടുത്താൽ കേട്ടോ. ഉള്ള ഒരിച്ചിരി കൂടുതൽ കരിവേപ്പില ഇട്ട് കൊടുക്കണേ. നല്ല ഉണക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും ചേർക്കുന്നതൊരു ടേസ്റ്റാണ് കേട്ടോ. അതും ചേർത്തും ഒന്ന് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം കേട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വാഴച്ചുണ്ടിൻ്റെ ഗുണം എന്തുമാത്രമാണെന്നും. പക്ഷേ എല്ലാവർക്കും കിട്ടാറില്ല. സാധാരണ വാഴ വീട്ടിലുള്ളവർക്കും അല്ലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് കടയിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പക്ഷെ വാടിയൊക്കെ പോയി കാണും. നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നിർബന്ധമായിട്ടും അത് കളയാതെ ഇതുപോലെ തോരൻ വെച്ചെടുക്കണം. പയറും പരിപ്പും ഒന്നും ഇട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റായതിന്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഡിഷ് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം.